മൈനർ ലോസ്. അപ്പൊ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മേജർ ലോസസ്. ആകെ ഒരു ലോസേ ഉള്ളൂ, ഫ്രിക്ഷൻ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈനർ ലോസസ്, എന്താണ് പൈപ്പ് ഫിറ്റിംഗ്സ്, വാൽവ്, ഇതൊക്കെ ലോസ് പ്രൊവൈഡ് ചെയ്യും. ഇതെല്ലാം ആണ് മൈനർ ലോസ്, മേജർ ലോസ്. എക്സ്പെരിമെന്റ് ചെയ്യേണ്ടത് ഏത് പൈപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് പൈപ്പ് ഇവിടെ നോക്കണം. ഇത് 1.5 ഇഞ്ചാണ് ഈ പൈപ്പ്. ഇതാണ് 1.5 ഇഞ്ച്, ഇത് 1 ഇഞ്ച്, ഇത് 0.75, ഇത് 0.5. ഇതാണ് 4 സൈസ് പൈപ്പ്. അപ്പൊ ഏത് പൈപ്പിലാണ് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക. മിക്കവാറും അത് ഇവിടെ കണക്റ്റഡ് ആയിരിക്കും, നിങ്ങളെ കൊണ്ട് പണി എടുപ്പിക്കില്ല ഇവിടെ. എന്നിട്ട് ഏത് പൈപ്പിലാണ് എക്സ്പെരിമെന്റ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് എഫ് ഫ്രിക്ഷൻ ഫാക്ടർ. ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞ ലാമിനാർ ഫ്ലോയ്ക്ക് 64/RE, അതാണ് ലാമിനാർ ഫ്ലോന്റെ ഫ്രിക്ഷൻ ഫാക്ടർ. 64/റൈനോൾഡ്സ് നമ്പർ, അതാണ് ലാമിനാർ ഫ്ലോന്റെ ഫ്രിക്ഷൻ ഫാക്ടർ. ടർബുലന്റ് ഫ്ലോ ആണെങ്കിൽ ഫ്രിക്ഷൻ ഫാക്ടർ റൈനോൾഡ്സ് നമ്പറിന് മാത്രമല്ല ബന്ധപ്പെട്ടിരിക്കുന്നത്. റൈനോൾഡ്സ് ഫ്രിക്ഷൻ ഫാക്ടർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് രണ്ട് പാരാമീറ്റർ. ഏതൊക്കെയാ? ഒന്ന് റൈനോൾഡ്സ് നമ്പർ, രണ്ട് റഫ്നെസ് ഓഫ് ദ പൈപ്പ്. അപ്പൊ നമുക്ക് അങ്ങനെ ആ ആ ഒരു അവസ്ഥയിൽ രണ്ട് പാരാമീറ്ററിനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏതിനെയൊക്കെ? റൈനോൾഡ്സ് നമ്പറിനെയും റഫ്നെസ് പാരാമീറ്ററിനെയും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫ്രിക്ഷൻ ഫാക്ടർ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേബിളിന്റെ പേരാണ് മൂഡീസ് ചാർട്ട്. മൂഡീസ് ചാർട്ട്, മൂഡീസ് ചാർട്ടിൽ എക്സ് ആക്സിസിൽ റൈനോൾഡ്സ് നമ്പർ, മൂഡീസ് ചാർട്ടിൽ വൈ ആക്സിസിൽ ഫ്രിക്ഷൻ ഫാക്ടർ. അതിനകത്ത് കുറേ ലൈൻസ് ഉണ്ടാവും, ഓരോ ലൈനും റഫ്നെസ് ആണ്. ഓരോ റഫ് ലൈനിന്റെ, ഓരോ റഫ് പൈപ്പിന് ഓരോ ചാർട്ടാണ്, ഓരോ ലൈനാണ്. പക്ഷെ ലാമിനാർ ഫ്ലോ ആണെങ്കിൽ റഫ്നെസ് ഒരു പാരാമീറ്ററേ അല്ല, 64/RE ആണ് ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു രണ്ട് ലിമ്പിലായിട്ടാണ് എയർ. ഈ ഒരു ലിമ്പിന്റെ ഇത്രയും പോർഷൻ എയർ ആണ്, ഇത്രയും പോർഷൻ എയർ ആണ്. ഇത് ഇൻവേർട്ടഡ് യു ട്യൂബ് മാനോമീറ്റർ ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇൻവേർട്ടഡ് യു ട്യൂബ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രഷർ ഡിഫറൻസ് ഭയങ്കര കുറവാണ്. ഫ്രിക്ഷൻ ആയാലും മൈനർ ലോസ് ആയാലും മേജർ ലോസ് ആയാലും നമുക്ക് വരുന്ന എഫക്ട് ചെയ്യുന്ന പ്രഷർ ഡിഫറൻസ് ഭയങ്കര കുറവാണ്. അത് മെഷർ ചെയ്യാൻ മെർക്കുറിയെ കൊണ്ടൊന്നും പറ്റില്ല, കാരണം മെർക്കുറിനെ അമർത്താൻ ആ പ്രഷറിന് കഴിവില്ല. അപ്പൊ നമുക്ക് പ്രഷർ ഡിഫറൻസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണത്, വാട്ടറിനേക്കാളും എന്താണ് ഡെൻസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ് ഉപയോഗിക്കണേ. വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വെക്കാൻ പറ്റില്ല, കാരണം എപ്പോഴും ഡെൻസിറ്റി കുറഞ്ഞ സാധനം മുകളിൽ കയറി ചാടിപ്പോവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബ് ഇൻവേർട്ടഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ആൻ ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്റർ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഇതില് ആദ്യം ഇവിടെ ഒരു ഇൻലെറ്റ് ഉണ്ട്, ഇതാണ് മെയിൻ ഇൻലെറ്റ്. ഇത് മെയിൻ ഇൻലെറ്റ് മുഴുവനായിട്ട് അങ്ങ് തുറക്കുക, മെയിൻ ഇൻലെറ്റ് മുഴുവനായിട്ട് തുറക്കുക. എന്നിട്ട് ഈ പൈപ്പിൽ എല്ലാ പൈപ്പിലും വെള്ളം വന്ന് ഈ വാൽവിൽ വന്ന് നിൽക്കുമായിരിക്കും. മനസ്സിലായോ? എല്ലാ പൈപ്പിലും ഈ വാൽവുകളിൽ വന്ന് വെള്ളം നിൽക്കുമായിരിക്കും. അപ്പൊ ഏത് പൈപ്പിലാണോ എക്സ്പെരിമെന്റ് ചെയ്യണേ ആ പൈപ്പിലായിരിക്കണം ഈ കണക്ഷനും, ഈ കണക്ഷനും വന്നിട്ടുണ്ടാവുക. ഒരു കാരണവശാലും ഈ പൈപ്പ് മെച്ചൗട്ടരുത്. മനസ്സിലായോ? അപ്പൊ ഈ എക്സ്പെരിമെന്റ് ചെയ്യേണ്ട പൈപ്പ് ഏതാണോ അത് ഫുള്ള് തുറക്കുക. ഇൻലെറ്റ് വാൽവ് ഫുള്ള് തുറക്കുക, എക്സിറ്റ് വാൽവ് ഏതിലാണോ ചെയ്യേണ്ടത് അത് ഫുള്ള് തുറക്കുക. തുറക്കുമ്പോ ഒരു കണ്ണ് ഇവിടെ വെക്കണം. എന്ന് പറഞ്ഞാൽ ഈ പ്രഷർ കൊടുക്കുന്നതനുസരിച്ച് അവിടുത്തെ പ്രഷർ കൂടുതലായിരിക്കും, ഇവിടെ നിന്ന് പ്രഷർ കുറവായിരിക്കും. അപ്പൊ അവിടെ നിന്ന് വരുന്ന പ്രഷർ ഇത് കൂടുതലായിട്ട് അടിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ പൊന്തിപ്പൊന്തിപ്പോവും. ഇവിടെ ഇങ്ങനെ ഇവിടെ പ്രഷർ കുറയുന്നതനുസരിച്ച് ഇവിടെ താണു താണു വരും. ഒരു കാരണവശാലും ഈ ഇവിടെയുള്ള എയർ ഇതിലെ ഇറങ്ങി ഇങ്ങോട്ട് പോരരുത്. അപ്പൊ നമ്മൾ എന്താണ് തുറക്കുമ്പോൾ, ഇത് തുറക്കുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണ് ഇവിടെ വേണം. ഒന്ന് തുറക്കുക, എന്നിട്ട് ഇവിടെ നോക്കുക, വീണ്ടും തുറക്കുക, നോക്കുക, എന്നിട്ട് ഈ ഒരു ലിമ്പിൽ മെഷർ ചെയ്യുന്ന പരുവത്തില് എയറിന് വെക്കണം. എയർ ഒരു കാരണവശാലും മുകളിൽ പോയിട്ട് റീഡിംഗ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തുറന്നിട്ട് ഏതാണ്ട് ഈ ഒരു പരുവത്തിലോ ഈ ഒരു പരുവത്തിലോ ഒക്കെ റീഡിംഗ് എയർ കിട്ടുന്ന വിധത്തിൽ റീഡിംഗ് എടുക്കണം. ഫസ്റ്റ് റീഡിംഗ് അതാണ്. ഒരിക്കലും അത് ഫുള്ള് തുറന്ന് ഇത് ഫുള്ള് തുറക്കണം എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഇത് തുറക്കുന്നത് ഇവിടെ നോക്കി വേണം തുറക്കാൻ. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണം, മാക്സിമം ഡിഫറൻസ് വരത്തക്ക വിധത്തിൽ തുറന്നു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ടൈം ഫോർ ഇത്രയാണ് അത് ക്ലോസ് ചെയ്തിട്ട് ടൈം ഫോർ 5 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ റൈസ് ചെയ്യാനുള്ള ടൈം എടുക്കുക. ഈ ഡിഫറൻസ് എടുക്കുക. വീണ്ടും എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്ത് ഇതിങ്ങനെ കുറച്ച് 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 റീഡിംഗ് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ആക്ച്വൽ അവിടെ നിന്ന് ക്യൂ ഡിസ്ചാർജ് കിട്ടും അല്ലേ.
ഡിസ്ചാർജിന് ഇതിന്റെ ഏരിയ കൊണ്ട് ഹരിച്ച എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. 4FLV² / 2GD എന്നാണ് ഇക്വേഷൻ അല്ലെ. എച്ച് എഫ് ആണ് നമുക്ക് എന്ത് കിട്ടുന്ന, ഇതിൽ കിട്ടുന്ന പ്രഷർ ഡിഫറൻസ്. എച്ച് എഫ് എന്ത് ടേമിലാ കിട്ടുക? അടുത്ത തെറ്റ് അതാണ്. എച്ച് എഫ് നിങ്ങൾക്ക് കിട്ടുന്ന എന്ത് ടേമിലാ? എയറിന്റെ ടേമിലാണ് കിട്ടുക. എയറിന്റെ ടേമിൽ നിന്ന് അത് വാട്ടറിന്റെ ടേമിലേക്ക് മാറ്റണം. എയറിന്റെ ടേമിൽ കിട്ടിയ പ്രഷർ ഡിഫറൻസിനെ, പ്രഷർ ഹെഡിനെ ഇൻറ്റു 1 - ഡെൻസിറ്റി ഓഫ് ചെയ്ത് മാറ്റിയാൽ മാത്രമാണ് ഇൻ ടേംസ് ഓഫ് എയർ ആയി മാറുള്ളൂ, സോറി ഇൻ ടേംസ് ഓഫ് വാട്ടർ ആയി മാറുള്ളൂ. മനസ്സിലായോ? എന്നിട്ട് 4FLV² എന്താ കാണണ്ടേ? എഫ്. അതെങ്ങനെ? ഇക്വേഷൻ വഴിയും കാണണം, ചാർട്ട് വഴിയും കാണണം. ചാർട്ട് വഴി ഏതൊക്കെ ഗ്രാഫാ വരയ്ക്കുക? എച്ച് എഫ് വേഴ്സസ് ഫ്രിക്ഷൻ ഗ്രാഫ് വരയ്ക്കണം. മനസ്സിലായോ? എച്ച് എഫ് വേഴ്സസ് ആറിയോ എന്തോ ഗ്രാഫ് വരയ്ക്കണം, എന്നിട്ട് എഫ് ഉണ്ടാക്കണം ചാർട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഇതേ സാധനം തന്നെ മൈനർ ലോസ് ചെയ്യുമ്പോ അപ്പുറത്തേലായിരിക്കും, ചിലപ്പോ ഇതിൽ തന്നെ ആയിരിക്കും തരിക. എന്ത് ചെയ്യണം? ഇതൊക്കെയാണ് മൈനർ ലോസ്. ഇതൊരു യൂണിയനാ, ഇതൊരു യൂണിയനാ. രണ്ട് പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന, ഇവിടെ ചോദിക്കാം ഇതെന്താ? എൽബോ. ഇത് ബെൻഡ്, സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ. എവിടെ വേണമെങ്കിലും രണ്ട് പൈപ്പ് കണക്ട് ചെയ്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റും. എല്ല്, ഈ കണക്ഷൻ മുതൽ ഈ കണക്ഷൻ വരെയുള്ള ലെങ്ത് ആണ് ലെങ്ത് എല്ല്. ആരാ പറഞ്ഞത്?